ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം, ഞാൻ സദാശിവനാണ്. ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റിയുടെ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ജനറൽ സേഫ്റ്റിയെ പറ്റി ഒരു 10 വീഡിയോ തന്നിരുന്നു. പിന്നെ ഞാൻ ഫയർ സേഫ്റ്റിയെ പറ്റി ഒരു 20 വീഡിയോ തന്നിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റി ഒരു 20 വീഡിയോ തന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി വലിയൊരു സബ്ജക്റ്റാണ്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബേസിക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റിയും പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇൻഡസ്ട്രീസിനെ പറ്റി, ഇപ്പോൾ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനെക്കാളും കൂടുതൽ ഒരു ഇൻഡസ്ട്രീസിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ്, അതിലെന്തെല്ലാം ടൈപ്പ് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ്, ഓരോ പ്ലാന്റിനെ പറ്റിയും എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ ഒരു ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനമാവട്ടെ. മാത്രമല്ല, ഇപ്പോൾ ഞാനിത് എല്ലാ ആൾട്ടർനേറ്റ് ഡേയ്സാണ് ഞാൻ ഈ ക്ലാസ് തരുന്നത്. ഏതൊക്കെ ആൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തിലുള്ള ക്ലാസ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. ഇംഗ്ലീഷിലുള്ള ക്ലാസ് ആണെങ്കിലും മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. സൺഡേ ഇപ്പോൾ ക്ലാസ് തരണില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ്, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഉറപ്പിക്കണം മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ബെൽറ്റ് വെയർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വേ ഫീഡറെ പറ്റി പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബെൽറ്റ് സ്കെയിൽ, അതായത് കൺവെയർ ബെൽറ്റ് വെയർ. ആ വേ ഫീഡർ എന്താണ്? വേ ഫീഡർ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം പോലെ ഒരു ഡിസൈഡ് റേറ്റ് നമുക്കൊരു ചെറിയ ബെൽറ്റിൽ കൂടി കിട്ടാവുന്ന ഒരു സിസ്റ്റമാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതും കൊണ്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ പറയണില്ല. ഇന്ന് ഞാൻ നമ്മളോട് പറയാൻ പോകുന്നത് ബെൽറ്റ് സ്കെയിൽ, ബെൽറ്റ് സ്കെയിൽ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് വെയറിംഗ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു ജസ്റ്റ് ജനറലായിട്ടുള്ളൊരു നോളജാണ് ഇത്. ഡീറ്റെയിൽ ആയിട്ട് വെരി ഡീറ്റെയിൽ ആയിട്ടല്ല ഞാൻ പോണേ. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ കൺവെയർ ബെൽറ്റിനെ പറ്റി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ അതിന്. അപ്പോൾ അത് കാരണം അതൊന്നും ഇപ്പോൾ ഞാനിവിടെ കൂടുതൽ പറഞ്ഞില്ല. എങ്കിലും ഇതിൻ്റെ കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഇതിൽ പല ടൈപ്പ് ബെൽറ്റുണ്ട്. റബ്ബർ ബെൽറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ റോ മെറ്റീരിയൽസൊക്കെ വന്നു വാഗൺ ട്രിപ്പറിൽ കൂടി, അത് വാഗണിൽ നമ്മളത് മറച്ച ശേഷം ഈ കൺവെയർ ബെൽറ്റ് വഴി വേറെ സ്റ്റോറേജ് യാർഡിലേക്ക് പോയി അവിടെ സ്റ്റോർ ചെയ്യണമെന്നായിരിക്കാം. അപ്പോൾ അതുപോലെ ഒരു ലോങ് ബെൽറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എത്ര ടൺ മെറ്റീരിയൽസ് ആ സ്റ്റോറേജിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇതായിട്ടാണ്, പിരമിഡ് പോലുള്ള രീതിയിലാണ് അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. ഇത് എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് ഉണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് അവിടെ പ്രത്യേക ലോഡ്സിലൊന്നും നമുക്ക് വെച്ചിട്ട് ഇപ്പോൾ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺവെയർ ബെൽറ്റ് ബെൽറ്റിൽ തന്നെ നമ്മളൊരു വെയിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാം. വെയിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ടൈപ്പ് സിസ്റ്റമാണ്. ഒരു പ്രത്യേക പോർഷൻ്റെ ഒരു വെയിങ് സോണായിട്ട് എടുക്കുക, അവിടെ ഒരു ലോഡ് സെല്ല് വയ്ക്കുക. അപ്പോൾ ആ ലോഡ് സെല്ല് ആ ഒരു മീറ്ററിൽ, അത് എങ്ങനെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഐഡലർ തമ്മിൽ സപ്പോസ് 1 മീറ്റർ ഡിസ്റ്റൻസ് തന്നിരിക്കുക. ഒരു ഐഡലർ, ഒരു സെപ്പറേറ്റ് ഐഡലർ നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ രണ്ട് ഐഡലിൻ്റെ ആ 50% ഉള്ള 0.5 മീറ്റർ, അതുപോലെ മറ്റേ രണ്ട് ഐഡലിൻ്റെ 0.5 മീറ്റർ. അപ്പോൾ ആ 1 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു വെയിങ് സോണായിട്ട് കൺസിഡർ ചെയ്ത് സെൻട്രൽ ഐഡലിൽ നമ്മൾ ഒരു ലോഡ് സെല്ല് വയ്ക്കണം. സ്ട്രിംഗ് ഗേജ് ലോഡ് സെല്ലാണ് സാധാരണ വയ്ക്കാറുള്ളത്. അപ്പോൾ ഈ സ്ട്രിംഗ് ഗേജ് ലോഡ് സെല്ലിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിൻ്റെ സിഗ്നല് നമ്മളൊരു ഇൻറ്റിഗ്രേറ്ററിൽ വെയിങ് ഇലക്ട്രോണിക്സിലേക്ക് പോകണം. അത് കൂടാതെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ സ്പീഡ് അളക്കണം. സ്പീഡ് ഇങ്ങനെ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുപോലെ ടാക്കോ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എൻകോഡർ ഒക്കെ ഉണ്ട്. അപ്പോൾ ബെൽറ്റിൻ്റെ സ്പീഡും മെഷർ ചെയ്ത് വെച്ച് ഈ വെയിങ് ഇലക്ട്രോണിക്സിലേക്ക് നമ്മൾ വിടണം. ഈ വെയിങ് ഇലക്ട്രോണിക്സിൽ വിട്ട ശേഷം ഇതിലൊരു ഒരു ചെറിയ ഒരു എക്യുപ്മെൻ്റ് ആണ്, നമുക്ക് മൈക്രോഫോണോ അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു ഷെങ്കിൻ്റെ കാർ ഷെങ്കിൻ്റെ എക്യുപ്മെൻ്റ് ആണ്, ഒരു ബോക്സ് പറയും. ഇതിനകത്ത് എന്താ ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സിഗ്നലിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്കിതിൽ റേറ്റ് റേറ്റ് ഇപ്പോൾ കിലോഗ്രാം പെർ അവർ അല്ലെങ്കിൽ ടൺസ് പെർ അവർ, എന്തോരം മെറ്റീരിയൽസ് ഒരു അവറിൽ എന്തോരം പോകണമെന്ന കാര്യത്തെ പറ്റി നമുക്ക്, കാരണം ബെൽറ്റിൻ്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്തു, വെയ്റ്റും മെഷർ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ കിലോഗ്രാം പെർ അവർ അല്ലെങ്കിൽ ടൺസ് പെർ അവർ അതിൻ്റെ സ്പീഡ് കിട്ടും. പിന്നെ അതിൻ്റെ ഇൻസ്റ്റൻറ്റ് ലോഡ് കിട്ടണം.
എന്തോരം ആണ് ഫ്ലോയിന്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ സ്പീഡ് വേണമെങ്കിൽ നമുക്കത് കിട്ടും. പിന്നെ നമുക്ക് അതിൽ ടോട്ടൽ ലോഡ് കിട്ടും, അതായത് ക്യുമുലേറ്റീവ് ആയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് 8 മണിക്കൂർ എത്ര പോയി, അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഡേക്ക് എത്ര മെറ്റീരിയൽസ് പോയി, അപ്പോൾ അതിന് ടയർ ചെയ്യാനും അത് ചെയ്യാനൊക്കെയുള്ള ബെറ്റർ ഫെസിലിറ്റീസിൻ്റെ ഇതിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ കണ്ടിന്യൂസ്ലി വി ക്യാൻ മോണിറ്റർ. അതായത് എന്തുമാത്രം മെറ്റീരിയൽസ് ഫ്ലോ ചെയ്യേണ്ട കൺവെയറബിലിറ്റിയിൽ കൂടി എന്നുള്ള കാര്യം നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എത്ര മണിക്കൂർ ഇത് ഫീഡ് ചെയ്തു, എത്ര റേറ്റ് ചെയ്തു, ടോട്ടലൈസം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോർ ചെയ്തേക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ബെൽ സ്കെയിൽ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് വെയിങ് സിസ്റ്റം സാധാരണയിൽ ഉപയോഗിക്കണം. ഇനി ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ള മെയിനായിട്ട്, ചിലപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു AC സപ്ലൈ കൊടുത്ത ഒരു പ്രിസിഷൻ DC സപ്ലൈ ആണ് ചിലപ്പോൾ സ്ട്രെയിൻ ഗേജിലേക്ക് കൊടുക്കണം, സ്ട്രെയിൻ ഗേജ് ലോഡ്സിലേക്ക്. പക്ഷെ കുറച്ചുകൂടെ ചിലത് അഡ്വാൻസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഗേജ് നേരെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടാക്കോ ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട് അതിൽ കിട്ടുന്ന DC വോൾട്ടേജാണ്. ആ DC വോൾട്ടേജ് വേണമെങ്കിൽ സ്ട്രെയിൻ ഗേജിൻ്റെ ഇതിലേക്ക് സെറ്റേഷൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെയും ചെയ്യുന്ന സിസ്റ്റമുണ്ട്. അപ്പോൾ ഈ ഇത് ഒരുപാട് സിസ്റ്റം ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ 1 മില്ലിമീറ്റർ ഡിസ്റ്റൻസിലുള്ള വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യണം. അത് ലോഡ് സെൽ പ്രകാരം ആ ലോഡ് സെൽ സിഗ്നലിൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റർ അല്ലെങ്കിൽ വെയിങ് ഇലക്ട്രോണിക്സിലേക്ക് വരണം. അതുകൂടാതെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ സ്പീഡ് അടക്കണം. ഈ സ്പീഡും നമ്മൾ രണ്ടും കൂടി ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്ത് വെച്ച് നമുക്ക് അതിന് ഔട്ട്പുട്ടായിട്ട് റേറ്റ് കിട്ടണം, എത്ര എന്തുമാത്രം കിലോ നമ്പർ അവർ അല്ലെങ്കിൽ ടൺസ് പെർ അവർ അങ്ങനെ റേറ്റിൽ കിട്ടണം. പിന്നെ അതുപോലെ ലോഡ് എന്തോരമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്പീഡ്, ബെൽറ്റ് സ്പീഡ്, ടോട്ടൽ ലോഡ്, ടോട്ടൽ അതായത് ക്യുമുലേറ്റീവ് ടൈപ്പ് ഓഫ് ലോഡ്, ഇത്രയും സിസ്റ്റം നമുക്ക് ഈ പറഞ്ഞ ബെൽറ്റ് സ്കെയിലിൽ കൂടി കിട്ടും. വേണമെങ്കിൽ ഇതിലെ ഫീഡ്ബാക്ക് കൺട്രോൾസൊക്കെ വെച്ച് കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. സാധാരണ ഇതിൽ ഇത്രയൊക്കെയാണ് പല സിസ്റ്റത്തിനും നമ്മൾ വയ്ക്കാറുള്ളൂ. ഇനി ആ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം വേണ്ടി നമ്മൾ വേവ് ഫീഡറിലേക്ക് പോവുകയും ചെയ്യണം. ഇതിപ്പോൾ നമുക്കൊരു ബൾക്ക് മെറ്റീരിയൽസ് എന്തുമാത്രം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കൺവെയർ ബെൽറ്റ് സ്കെയിൽ അല്ലെങ്കിൽ ബെൽറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബെൽറ്റ് സ്കെയിൽ എന്ന് ഉപയോഗിക്കണം. ഞാൻ കൺവെയർ ബെൽറ്റിനെ പറ്റി നേരത്തെ ഒരു ക്ലാസ് എടുത്തതും കൊണ്ട് ഇപ്പം അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഡസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള മെറ്റീരിയൽസ് പോകുമ്പോഴത്തേക്കും ഒരു ഡസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട മാസ്കൊക്കെ ഉപയോഗിക്കുക, അതായത് സേഫ്റ്റി ഹെൽത്ത് അസാർസ്. പിന്നെ ഇതിലേക്ക് കൂടി പോകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റണ്ണിങ് എക്യുപ്മെൻറ്റ്സ് ആയതുകൊണ്ട് കൈയൊക്കെ ഇടയ്ക്ക് പോകാനുള്ള കൊണ്ട് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ കൺവെയർ ബെൽറ്റിലായ കൊണ്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ കൺവെയർ ബെൽറ്റിൻ്റേതായിട്ടുള്ള ഒരു സേഫ്റ്റി സ്വിച്ച് ഉണ്ട്, അതാണ് പുൽക്കോട് സ്വിച്ച്. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എൻഷുർ ചെയ്തിട്ട് വേണം അതിൽ ചെക്ക് ചെയ്യാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇലക്ട്രിക് ഹസാർഡ്, പിന്നെ ഫയർ ഹസാർഡ്സ് കുറവ്. പിന്നെ സാധാരണ രീതിയിലുള്ള രീതിയിലാണ് ഇലക്ട്രിക് ഹസാർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഹസാർഡ്സ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ബെൽറ്റ് വെയിങ് സിസ്റ്റം ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഹസാർഡ്സ് കുറവാണ്. ഇതാണ് ഇത് നമ്മൾ വല്ല ഒന്ന് ഇടയ്ക്കൊന്ന് വല്ലപ്പോഴും ചെക്ക് ചെയ്തേച്ചാൽ മാത്രം മതി. അതൊരു ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള LED പ്രോസസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ജോബുള്ളത് കൊണ്ട് അവിടെ സേഫ്റ്റി വളരെ കൂടുതലാണ് ആവശ്യം. ഇവിടെ സേഫ്റ്റി ആവശ്യമാണ്, പക്ഷേ ഹസാർഡ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നമ്മൾ വേണ്ട രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് ഉപയോഗിച്ച് SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ അനുസരിച്ച് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ഇനി വേറൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ. ഗുഡ് ഡേ മീൻസ് ഹാപ്പി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ടു എവരിബഡി. ബൈ.